നമസ്കാരം. പേരൂർക്കട ലോ അക്കാദമി ലോ കോളേജിലെ അധ്യാപകൻ സുനിൽ കുമാറിന്റെ മരണവാർത്തയുടെ ആഘാതം വിദ്യാർത്ഥികൾക്ക് ഇതുവരേക്കും വിട്ടുമാറിയിട്ടില്ല. കുട്ടികളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും 500 രൂപയുടെ 2 നോട്ടുകൾ എടുത്തു നൽകി മടങ്ങിയ തങ്ങളുടെ പ്രിയ അധ്യാപകൻ അവരുടെ ഓർമ്മയിൽ നിന്നും മായുന്നില്ല. കോളേജിൽ ചൊവ്വാഴ്ച വൈകിട്ട് 5:15 മുതൽ ഓൺലൈനായി നടത്തിയ ഓണാഘോഷത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു സുനിൽ കുമാർ. രാത്രി 9:00 ഓണാഘോഷ പരിപാടികൾ അവസാനിച്ചത്. നന്ദി പറഞ്ഞത് സുനിലായിരുന്നു. ഏറെ സന്തോഷവാനായി കാണപ്പെട്ട സുനിൽ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും യാത്രയാക്കിയ ശേഷമാണ് ക്യാമ്പസിൽ നിന്ന് മടങ്ങിയതെന്നും സഹപ്രവർത്തകർ ഓർക്കുന്നു. സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെട്ട, വാദ്യോപകരണങ്ങളെ സ്നേഹിച്ച സുനിൽ കോളേജിലെ കൾച്ചറൽ അസോസിയേഷൻ ഫാക്കൽറ്റി കൺവീനർ കൂടിയായിരുന്നു. കോളേജിലെ എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും സംഘാടകൻ സുനിലായിരുന്നു. കീബോർഡ്, ഡ്രംസ് തുടങ്ങിയവയോടായിരുന്നു അദ്ദേഹത്തിന് കമ്പം. പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളിലും വിദഗ്ധരായിരുന്നു. പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്നതും സുനിലായിരുന്നു. ചൊവ്വാഴ്ച സുനിലിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഓൺലൈനായി അവതരിപ്പിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. 350 പേരാണ് ഓൺലൈനായി ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഇതിനിടെ വിദ്യാർത്ഥികളുമൊത്ത് സെൽഫിയും എടുത്തു. പരിപാടികൾ അവസാനിച്ച ശേഷം ചൊവ്വാഴ്ച രാത്രി 9:30 സുനിൽ വീട്ടിലേക്ക് മടങ്ങി. ഓണാഘോഷ പരിപാടികളെ തുടർന്ന് ചൊവ്വാഴ്ച കോളേജ് അടച്ചു. ഇന്നലെ ഉച്ചയോടെ LLB ക്ലാസ് മന്ദിരത്തിന് മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു സുനിലിനെ. ഇവിടെ എത്തിയ 5 വിദ്യാർത്ഥികളാണ് ആദ്യം കണ്ടത്. ഇവരുമായി ഏറെ നേരം അദ്ദേഹം സംസാരിച്ചു. ഇതിനിടെയാണ് കോളേജ് ജീവനക്കാരി ബിന്ദുകുമാരിയുടെ മകൻ വിഷ്ണു സുനിലിനെ കാണുന്നത്. ഷൂട്ടിംഗ് ഉണ്ടെന്നും ഒരാൾ വരുമെന്നും കാത്തു നിൽക്കുകയാണെന്നും സുനിൽ വിഷ്ണുവിനോട് പറഞ്ഞു. സുനിലിന്റെ ശരീരത്തിൽ തീ ആളി പടരുന്നത് കണ്ട് ക്യാമ്പസിൽ ജോലി ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ നിലവിളിച്ചു. തുടർന്ന് ആംബുലൻസ് വരുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആയില്ല. സുനിൽകുമാർ തീ കൊളുത്തി മരിക്കാനിടയായതിന്റെ കാരണം കണ്ടെത്താനാവാതെ പോലീസും സഹപ്രവർത്തകരും. സുനിൽകുമാറിന്റെ മൊബൈൽ ഫോൺ കാണാനില്ലാത്തത് സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ട്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സുനിൽകുമാറിനെ എല്ലാവരും കണ്ടത് ആവേശത്തിലാണ്. ലോ അക്കാദമിയിലെ ഓൺലൈൻ ഓണാഘോഷത്തിന് തയ്യാറാക്കിയ ആൽബത്തിലാണ് സുനിൽകുമാർ സന്തോഷത്തോടെ പാട്ടുപാടി നൃത്തം ചെയ്യുന്നത്. പാട്ടിന് ഈണം നൽകിയതും അദ്ദേഹം തന്നെയാണ്. 40-കാരനായ സുനിൽകുമാറിന് ജീവനൊടുക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഏക മകൾക്കും ഒപ്പമാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഇതുവരെ പോലീസിനോ ബന്ധുക്കൾക്കോ കിട്ടിയിട്ടില്ല. അത് നേരിയ സംശയത്തിനിടയാക്കുന്നുണ്ട് എങ്കിലും മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യാ കാരണം കണ്ടെത്താൻ സമൂഹ മാധ്യമ ഇടപെടലുകളടക്കം പരിശോധിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.